മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ജിയോയുടെ വരവോടെ രാജ്യത്തെ ടെലികോം കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. കോൾ നിരക്കുകൾ കുറഞ്ഞ താരിഫ് പ്ലാൻ ജിയോ അവതരിപ്പിച്ചതോടെ രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളെല്ലാം അവരുടെ നിരക്കുകൾ കുറയ്ക്കാൻ നിർബന്ധിതമായി. ഐഡിയ, വോഡാഫോൺ, എയർടെൽ തുടങ്ങിയ ടെലികോം സേവനദാതാക്കൾക്ക് വൻ അടിയായിരുന്നു കിട്ടിയത്. അങ്ങനെ പിടിച്ചു നിൽക്കാനായി വോഡാഫോണും ഐഡിയയും ലയിക്കുകയാണ് ചെയ്തത്. എന്നാൽ മിക്ക കമ്പനികൾക്കും വൻ കടബാധ്യതകളുണ്ട്. ടെലികോം വിപണിയിൽ ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്ന ഭാരതി എയർടെലിന് 2020 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം മൊത്തം കടം ഏകദേശം 118,800 കോടി രൂപയാണ്. എന്നാൽ പുതിയ വരിക്കാരെ ചേർക്കുന്നതിലും കമ്പനി വൻ പ്രതിസന്ധി നേരിടുകയാണ്. ഇങ്ങനെ പോയാൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് മുൻനിര കമ്പനികളെല്ലാം പറയുന്നത്. നിലവിലെ നിരക്കുകൾ സുസ്ഥിരമല്ല എന്നും ടെലികോം താരിഫ് വർധനവ് ആവശ്യമാണോ എന്നുമാണ് എയർടെൽ മേധാവി സുനിൽ മിത്തൽ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. നിരക്കുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. താരിഫ് വർദ്ധിപ്പിക്കണമെന്ന ഉറച്ച നിലപാടാണ് എയർടെലിനെന്നും മിത്തൽ പറഞ്ഞു. ഈ വർഷം ഓഗസ്റ്റിൽ നടത്തിയ പ്രസ്താവനയിൽ 160 രൂപയ്ക്ക് 16 GB ഡാറ്റ ഉപയോഗം ഒരു ദുരന്തമായി മിത്തൽ വിശേഷിപ്പിച്ചിരുന്നു. ഒരു ഉപയോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം 200 രൂപയായി ഉയർത്തുകയും പിന്നീട് ഇത് 300 രൂപയായും ഉയരണമെന്നാണ് കമ്പനിയുടെ നിലപാട്. എയർടെലിന്റെ മൊബൈൽ ARPU സെപ്റ്റംബർ പാദത്തിൽ 162 രൂപയായിരുന്നു. രണ്ടാം പാദത്തിൽ 128 രൂപയിൽ നിന്ന് 157 രൂപയും കഴിഞ്ഞ ജൂൺ പാദത്തിൽ 157 രൂപയുമായിരുന്നു. രാജ്യത്ത് അടുത്ത 6 മാസത്തിനുള്ളിൽ മൊബൈൽ സേവന നിരക്കുകൾ വർദ്ധിച്ചേക്കാമെന്ന് വ്യക്തമായ സൂചന നൽകി ഭാരതി എയർടെൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോപാൽ വിത്തലും പ്രസ്താവന നടത്തിയിരുന്നു. 16 GB ഡേറ്റ 160 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് തങ്ങൾ നൽകേണ്ടി വരുന്നത് ഒരു ദുരന്തമാണ്. 160 രൂപയ്ക്ക് നിങ്ങൾ 1.6 GB ഡേറ്റ ഉപയോഗിച്ചോളണം, അല്ലെങ്കിൽ കൂടുതൽ നിരക്ക് തരാൻ തയ്യാറാകണമെന്നതാണ് എയർടെൽ മേധാവിയുടെ നിലപാട്. എന്നാൽ നിരക്ക് വർധനവ് എപ്പോഴുണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഭാവിയിൽ എല്ലാ കമ്പനികളും ഈ തീരുമാനത്തിലെത്തുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ 3 കമ്പനികളും 25 മുതൽ 39% വരെ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഡേറ്റ ഉപയോഗവും മൊബൈൽ കോളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇനിയും നിരക്ക് കൂട്ടണമെന്ന നിലപാട്. എന്നാൽ റിലയൻസ് ജിയോ തൽക്കാലം വർധനവ് വേണ്ട എന്ന നിലപാടിലാണ്. അമേരിക്കയിലും യൂറോപ്പിലും നിലനിൽക്കുന്ന വില തരേണ്ട, അതായത് $50-$60 വേണ്ട. പക്ഷേ പ്രതിമാസം 16 GB ഉപയോഗിക്കാൻ $2 എന്ന നിരക്കുമായി മുന്നോട്ട് പോയി പിടിച്ചു നിൽക്കാൻ ആവില്ല എന്നാണ് സുനിൽ മിത്തൽ പറഞ്ഞത്. ടെലികോം മേഖല രാജ്യത്തിന് വലിയ സേവനമാണ് നൽകുന്നത്. ഇനിയിപ്പോൾ 5G കൊണ്ടുവരാൻ ധാരാളം പണം മുടക്കണം, ഒപ്റ്റിക്കൽ ഫൈബർ വലിക്കണം, കടലിനടിയിലൂടെ കേബിൾ ഇടണം. അടുത്ത 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ ARPU 200 രൂപയായി ഉയരും. എന്നാൽ അത് 250 ആക്കുന്നതായിരുന്നു ഉത്തമമെന്നും സുനിൽ മിത്തർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.